കോഴ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഇതിനോടകം ഏറെ സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വാഹനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരുന്ന അപകട വളവ് നിവർത്തിയതോടെ തന്നെ ഗതാഗതം ഇവിടെ സുഗമമായി കഴിഞ്ഞു. കോഴയിലെ സംസ്ഥാന സീഡ് ഫാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കരഗതമാക്കിയാണ് കോഴ ജംഗ്ഷൻ വികസനം പൂർത്തീകരിച്ചത്. മോൻ ജോസഫ് എംഎൽഎയുടെ ശ്രമബലമായാണ് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞത്. KSTPയുടെ നേതൃത്വത്തിലുള്ള വലിയ വികസന പദ്ധതി വരാനിരിക്കവെയാണ് മുന്നോടി എന്ന നിലയിൽ കോഴ ജംഗ്ഷനിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. വികസന പ്രവർത്തനങ്ങൾ ഏറെ സ്വാഗതം ചെയ്യപ്പെടേണ്ടവയാണെന്നും ജനങ്ങളേറെ അംഗീകരിച്ചതായും തദ്ദേശവാസികളും പ്രദേശത്തെ വാഹന ഡ്രൈവർമാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറെ ജനനന്മയാണ് കോഴ ജംഗ്ഷൻ വികസനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതെന്ന് മോൻ ജോസഫ് എംഎൽഎയും വ്യക്തമാക്കി. കോഴ ജംഗ്ഷന്റെ വികസനം എന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിലൂടെ ഉണ്ടാകുന്ന ജനനന്മ എന്താണ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം. വികസന രംഗത്തെ ഏത് പദ്ധതികളാകട്ടെ, നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ മൂന്നാം നിലയുടെ പണി നടക്കുകയാണ്. രണ്ട് നില പൂർത്തിയായപ്പോൾ മനുഷ്യന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല കാര്യമാണ്. അവിടെ ബാക്കി അസൗകര്യങ്ങൾ കൂടെ പരിഹരിക്കാൻ മൂന്നാമത്തെ നിലയുടെ പണി നടക്കുകയാണ്. ഇങ്ങനെ വികസന രംഗത്തെ ഓരോ കാര്യങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ തലത്തിൽ നടക്കുന്ന നിരവധിയായ പദ്ധതികൾ ഇവിടെ വി കെ മോഹൻ സാർ പറയുകയുണ്ടായി. എത്ര വലിയ കാര്യങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കുറവിങ്ങാട്ടെ ജനനേതാക്കന്മാർക്ക് വിഭാവനം ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ എന്നിവിടെ പറയുകയുണ്ടായി. പി ഡി പോൾ സാറിന്റെ കാലഘട്ടത്തിലടക്കം ഓരോ പദ്ധതികൾക്കും നേതൃത്വം കൊടുത്ത സാഹചര്യം. പ്രസ്കാരം പ്രേരണിച്ചിരിക്കുന്നത് കുഴപ്പമില്ല, നല്ല ഐഡിയയാണ്, നല്ല പരിപാടിയാണ്. ഇപ്പം തന്നെ വാഹനങ്ങൾക്ക് മറ്റ് അസൗകര്യങ്ങളുണ്ടാകാതെ തന്നെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ട്രാഫിക് ജാമൊക്കെ ആകുമായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല പോകുന്നുണ്ട്. കോഴയുടെ കോഴയിലെ വികസനം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണിയായാലും സ്പീഡപ്പിൽ തന്നെയാണ്. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കുകളോ കാര്യങ്ങളോ അപകടങ്ങളോ ഒന്നുമില്ല. ഒരു നല്ല കാര്യമാണ്. പിന്നെ സൈഡിലെ പണിയും കൂടിയൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഇത് രീതിയിലാവും. പിന്നെ ജനങ്ങൾക്ക് ട്രാഫിക് നിയമത്തെപ്പറ്റി അറിവില്ലായ്മ ഒരു പരിഗതയെ കാണുന്നുണ്ട്. ചിലർ ഒത്തിരി പേര് നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നുണ്ട്. ഈ താൽക്കാലികമായിട്ടുള്ള ചാക്ക് വെച്ച് ഈ ട്രാഫിക് പരിഷ്കാരം വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കുറേ കൂടി ബോധവൽക്കരണം ഗവൺമെൻറ് തരത്തിൽ നടത്തുന്നത് നന്നായിരിക്കും.